മുസ്ലിം ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് തുറന്നു പറഞ്ഞ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ഭിന്നിപ്പില്ലെന്ന ലീഗ് നേതാക്കളുടെ വാദം തെറ്റ്. ലീഗ് നേതാക്കൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം 24നോട് പറഞ്ഞു. സമസ്ത ലീഗിന്റെ പോഷക സംഘടനയാണ് എന്നുള്ള ഒരു നിലക്കായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ആ നില സംസാരിച്ച് പോരാറും ഉണ്ടായിരുന്നു. ജനങ്ങളുടെയൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളത് വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാര്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമുണ്ട്. ദീപക്, മുൻപും ഇതേപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ ലീഗ് അത് നിഷേധിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു ഭിന്നിപ്പുണ്ട്, അത് മറന്നീക്കി പുറത്തു വരികയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ഒരു പരാമർശത്തോടെ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ക്രിസ്റ്റീന, ഉമർ ഫൈസി മുക്കം 24നോട് സംസാരിച്ചതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ലീഗ് നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത്. സമസ്തയ്ക്കെതിരെ ലീഗ് നേതാക്കളിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ലീഗ് ജനസെക്രട്ടറിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു. അതായത്, പണ്ട് സമസ്തയും ലീഗും പോഷക സംഘടനകളെ പോലെയായിരുന്നു പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ ലീഗ് നേതാക്കൾക്ക് എതിരെ പ്രവർത്തിക്കുകയാണ്, ലീഗ് നേതാക്കൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമസ്തയുടെ വിലക്ക് പ്രകാരം നേരത്തെ മുജാഹിദ് ജമായത്ത് പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കൾ, പ്രത്യേകിച്ച് തങ്ങന്മാർ, പോകാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് പങ്കെടുക്കുന്നു. നേരത്തെ ഹൈദരലി തങ്ങളുടെ കാലഘട്ടം വരെ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊന്നാനിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ആ ആരോപണം ഹൈദരലി തങ്ങൾക്ക് എതിരെ നടന്ന അന്വേഷണത്തെക്കുറിച്ചും അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ ജീവിതത്തിന്റെ സായാഹ്ന കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ലീഗ് നേതാക്കൾ എന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല, മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ മറ്റൊരു ചോദ്യം. മറ്റൊന്ന്, സമസ്ത മുഖപത്രം സുപ്രഭാതം ഇന്നലെ കത്തിച്ചിരുന്നു. ആ കത്തിച്ചതുമായി ബന്ധപ്പെട്ടും അതിരൂക്ഷമായാണ് വിമർശനം. കാരണം ഇത്തരം ആൾക്കാരെ നിയന്ത്രിക്കാൻ ലീഗ് തയ്യാറാകാതെ, തിരുത്താൻ തയ്യാറാകാതെ, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥം എന്നുള്ളതാണ്. LDFന്റെ പരസ്യം കൊടുക്കുക എന്നുള്ളത് നയപരമായി നേരത്തെ തന്നെ സമസ്ത എടുത്ത നിലപാടിന്റെ ഭാഗമായാണ് LDFന്റെയും UDFന്റെയും പരസ്യം നൽകുമെന്നുള്ളത്. എന്നാൽ ആ പരസ്യം നൽകിയതിന്റെ പേരിൽ പത്രം പരസ്യമായി കത്തിക്കുന്ന നിലപാട് എടുക്കുന്നു. ഏതായാലും മുസ്ലിം ലീഗുമായി സമസ്തയ്ക്ക് കൃത്യമായ വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ചും ഇന്നലത്തെ ഈ സുപ്രഭാതം കത്തിക്കലിന് ശേഷം ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ, മിശവറ അംഗങ്ങൾ തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഇലക്ഷന് ശേഷം പരസ്യമായ ചില പ്രതികരണത്തിലേക്ക് ജഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ തയ്യാറാകുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ചില നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ പോകും. പ്രത്യേകിച്ചും സുപ്രഭാതത്തിലെ ചില ജീവനക്കാർക്ക് നേരെ ഭീഷണി കോളുകളൊക്കെ ഇന്നലുണ്ടായിരുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഉമർ ഫൈസി മുക്കം അതിരൂക്ഷമായി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ക്രിസ്റ്റീന, ദീപക, ഈ ഒരു തുറന്നടിച്ചുള്ള പ്രതികരണം വരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലെ തെരഞ്ഞെടുപ്പിനെയും വോട്ടിങ്ങിനെയും ഒക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്? തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് ബാധിക്കുക. കാരണം സമസ്തയ്ക്ക് കൃത്യമായ വോട്ട് ബാങ്ക് മലബാറിലുണ്ട്. അത് പൊന്നാനി മണ്ഡലത്തിലായാലും മലപ്പുറം മണ്ഡലത്തിലായാലും എന്തിനേറെ കോഴിക്കോടും വടകരയും കാസർഗോഡും ഒക്കെ എടുത്താൽ സമസ്തയ്ക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് സുന്നി വിഭാഗത്തിലെ സമസ്തയുടെ സ്വാധീനം വളരെ പ്രകടമാണ്. ആ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ UDFന്റെ ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്നു. ആ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുക തന്നെയായിരിക്കാം സമസ്ത നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്ന സമയത്ത് ലീഗിനെതിരെ പരസ്യമായ വിമർശനത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയമാനമുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ സുപ്രഭാതം പരസ്യമായി കത്തിച്ചതിന് ശേഷം അത്തരമൊരു നിലപാടെടുക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഒരു മറുപടി നൽകിയതിനെതിരായ പരസ്യ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സമസ്ത. വിശദാംശങ്ങൾ നൽകുന്നത് ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന്.